BIS ഹോൾമാർക്കില്ലാതെ രാജ്യത്ത് ഇനി സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിക്കാനാകില്ല. നിലവിലെ സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ ജ്വല്ലറി ഉടമകൾക്ക് അനുവദിച്ച സമയം ജനുവരി 15 അവസാനിക്കുകയും ചെയ്യും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ ഒരു ലൈക്ക് കൂടി തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. BIS മുദ്രയില്ലാത്ത സ്വർണം വിൽക്കുന്നത് 2021 ജനുവരി 15 കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം അനുമതി നൽകിയിരുന്നത്. രാജ്യത്തെ വിൽക്കുന്ന സ്വർണത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാനാണ് ഈ നിയമം പാസാക്കിയതെന്ന് കൺസ്യൂമർ അഫയേഴ്സ് മന്ത്രി രാംവിലാസ് പസ്വാൻ വ്യക്തമാക്കിയിരുന്നു. 2020 ജനുവരിയിലായിരുന്നു ഇതു സംബന്ധിച്ച നിർദ്ദേശം. ഹോൾമാർക്കിംഗ് ഇല്ലാത്ത ആഭരണങ്ങൾ രാജ്യത്ത് വിറ്റൊഴിക്കുന്നത് കുറ്റകരമാക്കിയേക്കും. നിലവിലെ സ്റ്റോക്കുകൾ വിറ്റൊഴിക്കാനാണ് ജ്വല്ലറി ഉടമകൾക്ക് 1 സമയം നൽകിയിരുന്നത്. അതേസമയം കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ ജ്വല്ലറികളിൽ ഉൾപ്പെടെ വിൽക്കാനാകും. എന്നാൽ സ്വർണത്തിന്റെ പരിശുദ്ധി അനുസരിച്ച് വിൽക്കുമ്പോൾ പരമാവധി വില ലഭിക്കുന്നതുമായിരിക്കും. സ്വർണത്തിന്റെ പരമാവധി പരിശുദ്ധി 24 സ്വർണം തന്നെയാണ്. ഭാവിയിൽ ആഭരണ വിൽപ്പനക്കും ഇത്തരം ഹോൾമാർക്കിംഗ് മുദ്ര നിർബന്ധമാക്കിയേക്കും. ജ്വല്ലറികളിൽ നിന്ന് പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾ BIS ഹോൾമാർക്കിംഗ് മുദ്ര ഉണ്ടെന്ന് ഉറപ്പാക്കണം. അംഗീകൃതമായ ലോഗോ, സ്വർണത്തിന്റെ കാരറ്റ് തുടങ്ങിയവ ആഭരണത്തിൽ മുദ്ര കുത്തിയിരിക്കണം. ഹോൾമാർക്കിന്റെ ആഭരണങ്ങൾ പ്രധാനമായും 3 ഇപ്പോൾ ലഭ്യമാക്കുന്നത്. 14 18 22 എന്നിവയാണ് ഗ്രേഡുകൾ. ഉപഭോക്താക്കളുടെ താല്പര്യം മുൻനിർത്തി കൂടിയാണ് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി ഉറപ്പുവരുത്തണമെന്ന സർക്കാർ തീരുമാനം നടപ്പാക്കുന്നത്. വിൽക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്കും വിലക്കനുസരിച്ച പരിശുദ്ധി ഉറപ്പാക്കാൻ ഇത് സഹായകരമാകും. എന്നാൽ ഉപഭോക്താക്കളുടെ കയ്യിലുള്ള BIS ഹോൾമാർക്കില്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഉപഭോക്താക്കൾക്ക് വാങ്ങിയ ജ്വല്ലറികളിൽ തന്നെ വിൽക്കാവുന്നതുമാണ്. നിങ്ങൾ വിൽക്കുന്ന സ്വർണത്തിന് അതാത് ദിവസത്തെ മൂല്യം ലഭിക്കുന്നതുമായിരിക്കും. അതായത് BIS ഹോൾമാർക്കില്ലാത്ത സ്വർണം നിങ്ങൾ വിൽക്കുമ്പോൾ ആ സ്വർണത്തിന്റെ പരിശുദ്ധി അനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ വില ലഭിക്കുന്നതുമായിരിക്കും. സ്വർണത്തെ പറ്റിയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശുഭദിനം.